ഹായ് ചിൽഡ്രൻ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാവർക്കും ഇന്ന് ഒക്ടോബർ 2 അല്ലേ ഗാന്ധി ജയന്തി. നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധിജിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കും അല്ലേ. അതാണ് ഗാന്ധി ജയന്തി അല്ലേ. ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധിജിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ആഘോഷിക്കും. നമ്മുടെ ഗാന്ധിജി ആരാ? ഹീ ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. നമ്മുടെ ഫ്രീഡം ഫൈറ്ററാണ് ഗാന്ധിജി അല്ലേ. നമ്മുടെ നാടൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ പിടിച്ചു വെച്ചപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ നാടൊക്കെ തിരിച്ച് നമുക്ക് നേടിയെടുത്തു തന്ന ആളാണ് ബാപ്പുജി. നമ്മ എല്ലാവരും ഗാന്ധിജീനെ സ്നേഹത്തോടെ എന്താ വിളിക്കുക? ബാപ്പുജീന്ന് അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ ശരിക്കും പേരെന്താ അറിയാം ആർക്കെങ്കിലും? ഗാന്ധിജിയുടെ ശരിക്കുമുള്ള പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കും. നമുക്ക് ഗാന്ധി ജയന്തി ആയിട്ട് ഗാന്ധിജിയുടെ ഒരു കുഞ്ഞു കഥ കേട്ടാലോ. ഒരു ദിവസം ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് നമ്മുടെ ബാപ്പുജിയുടെ അടുത്ത് ചോദിക്കുകയാണേ, ബാപ്പുജി എന്താ ഷർട്ട് ഇടാത്തേ? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ബാപ്പുജിക്ക് ഒരു ഷർട്ട് തുന്നിത്തരട്ടെ. അപ്പോൾ ബാപ്പുജി എന്താ പറഞ്ഞതെന്നറിയാമോ? അതിനെന്താ, പക്ഷേ എനിക്ക് മാത്രം പോരാ, എൻ്റെ വീട്ടിലുള്ളവർക്ക് മൊത്തം ഷർട്ട് തുന്നിത്തരാൻ മോളുടെ അമ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം ആ മോള് പറയും, അതിനെന്താ, എൻ്റെ അമ്മ എല്ലാവർക്കും ഷർട്ട് തുന്നിത്തരുമല്ലോ, ബാപ്പുജിയുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ബാപ്പുജി എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ ഇന്ത്യയിലുള്ളവർ മൊത്തം എൻ്റെ കുടുംബമാണെന്ന് അല്ലേ. അങ്ങനെയാ ബാപ്പുജി പറഞ്ഞത്, ഈ ഇന്ത്യക്കാരെല്ലാം എൻ്റെ കുടുംബമാണ്, അവർക്ക് എല്ലാവർക്കും ഷർട്ട് തുന്നിക്കൊടുക്കാൻ മോളുടെ അമ്മയ്ക്ക് ആകുമോ എന്ന് ചോദിച്ചു അല്ലേ. ഗാന്ധിജി മേലിൽ ഷർട്ട് ഇടാത്ത എന്താണ് മക്കൾക്ക് മനസ്സിലായോ? എന്താ ഗാന്ധിജി ഷർട്ട് ഇടാത്ത? നമ്മുടെ ഇന്ത്യയിൽ കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട് അല്ലേ. കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരിലൊരാളായിട്ട് ജീവിക്കാനായിരുന്നു നമ്മുടെ ഗാന്ധിജിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഗാന്ധിജി ഷർട്ട് ഇടാതെ നമ്മുടെ പാവപ്പെട്ടവരിൽ ഒരാളായിട്ട് ജീവിച്ചത്. എല്ലാവരെയും സമമായിട്ട് ഈക്വലായിട്ട് കാണാനായിരുന്നു നമ്മുടെ ഗാന്ധിജിക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ഗാന്ധിജിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ 2 ആഘോഷിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ?